ലാത്തിയും ലാത്തിയും ഉണ്ടെങ്കിൽ എന്ത് ഗുണ്ടായിസവും കാണിക്കാമെന്ന് ചില പോലീസുകാരുടെ ധാർഷ്ട്യമുണ്ട്. അതാണ് കഴിഞ്ഞ രാത്രിയിൽ കോട്ടയം പാലായിലെ ഒരു വീട്ടിൽ കണ്ടത്. അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചതായി പരാതി. ഭിന്നശേഷിക്കാരനായ വിക്രമനെ തള്ളിയിടുകയും മറ്റൊരു വീട്ടുജോലിക്കാരനായ ബാബുവിനെ വലിച്ചിഴക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതുപോലെ അതിക്രമം കാണിക്കുന്ന പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുകയാണ് വേണ്ടത്. കോട്ടയം പാലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടായത്. പാലാ പോലീസിനെതിരെയാണ് ആരോപണങ്ങൾ വന്നിരിക്കുന്നത്. ഭരണങ്ങാനം മുൻ പഞ്ചായത്ത് അംഗം കൂടിയായ കെ ടി തോമസ് ആണ് പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ സമീപവാസികൾ തമ്മിലുള്ള തർക്കമുണ്ടായിരുന്നു. ഇതിൽ കെ ടി തോമസിനെതിരെ സമീപവാസി പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതി അന്വേഷിക്കാനാണ് കഴിഞ്ഞ രാത്രി പാലാ പോലീസ് സംഘം എത്തിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന, അതായത് ഈ തോമസിന്റെ ജോലിക്കാരുമായി പോലീസ് ചെറിയ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നു. ആദ്യം തന്നെ ജോലിക്കാരനായ ബാബുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇത് വിക്രമൻ എന്ന സഹായി തടയുന്നു. ഇതിനിടെ പോലീസ് അയാളെ പിടിച്ചു തള്ളുന്നുണ്ട്, അയാൾ താഴെ വീഴുന്നുണ്ട്. ഇതാണ് ഒരു ഇങ്ങനൊരു ആക്ഷേപത്തിന് കാരണമാകുകയും ചെയ്തിട്ടുള്ളത്. എന്നെ കയ്യെ തൂക്കിയെടുത്തുകൊണ്ട് വലിച്ചരിച്ചു കൊണ്ടുപോയി. എൻ്റെ കയ്യെ പരിക്കുണ്ട്, എൻ്റെ കാലിന് പരിക്കുണ്ട്. അവർ ശരിക്കും പിടിച്ചിൻ്റെ ചെയ്യുന്ന പണം വാങ്ങിയുള്ള തള്ളത്തേറ്റ് കൊടുക്കാണ് ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പോലീസ് പറയുന്നത് മറ്റൊന്നാണ്. അതായത് ഈ ബാബു അവിടെ ഈ അയൽവാസിയെ തല്ലുന്നതിന് വേണ്ടി വടിയുമായി അടക്കം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് പോലീസ് എത്തിയത്. അയാളെ കൂട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമിച്ചത്. പക്ഷെ അതിനിടയിൽ തന്നെ ബാബു തന്നെ പ്രകോപനപരമായി ഇനിയും ഇങ്ങനെ തന്നെ ചെയ്യും, അക്രമം നടത്തും എന്ന നിലയിൽ സംസാരിക്കുന്നതായി പോലീസ് പറയുന്നു. എന്തായാലും പാലാ പോലീസിനെതിരെ വലിയ അധിക്ഷേപമാണ് ഉയർന്നിരിക്കുന്നത്, വലിയ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഈ അയൽവാസികൾ തമ്മിലുള്ള തർക്കം പോലുള്ളവ പരിഹരിക്കാൻ എത്തുമ്പോഴും വളരെ മോശമായി പോലീസ് പെരുമാറി എന്നാണ് ഈ പരാതിക്കാർ പറയുന്നത്. പക്ഷെ ഇവർ ഇതുവരെയും പോലീസിലോ മറ്റോ ഒന്നും പരാതി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതിന്റെ സി സി ടി വി പുറത്തുവിടുകയാണ് ഈ കെ ടി തോമസ് ഉൾപ്പെടെയുള്ളവർ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പരാതിയൊന്നും ഉയർന്നിട്ടില്ല എന്നാണ് പോലീസും പറയുന്നത്. ഇത് സംബന്ധിച്ച് ഇരു തർക്കം പരിഹരിക്കാൻ ഇരുവരും തമ്മിൽ നാളെ വീണ്ടും ചർച്ച വെച്ചിട്ടുണ്ട് എന്നും പോലീസ് അറിയിച്ചു. ആ